ഓ ഇതാരാണ് യശോദിയാ എന്താ എന്ത് നാന്ന് കാർത്തേച്ചി മയ്യും വീട്ടിലാർക്ക് പണിയും ഇല്ല കറി വെക്കാൻ ഒരു സാധനവും ഇല്ല ഞാനങ് നാരായണന്റെ അടുക്ക ഒരു കപ്പൊക്കെ വച്ചിട്ട് നോക്കാൻ പോവാല അവസ്ഥയും അങ്ങനെയാന്ന് ഇട്ടം ചക്കണ്ടേനും അത് ഞാൻ പറച്ചു കൊത്തി പാങ്ങാക്കിട്ട് വക്കലാണ് ചോറ്റിനെന്തൊന്നെടുത്ത് കടിക്കണ്ടേ പിന്നാ വേണ്ടേ അതെ കാർത്തേച്ചി എല്ലാര അവസ്ഥ അങ്ങനെയാണ് അല്ല കാർത്തേച്ചി നിങ്ങളെ മോൻറെ ഓൾ ഇല്ല ഓൾ ഒന്ന് ചക്ക ഒന്ന് നന്നാക്കാൻ കൂടി ആയശോദേ കൂടി ആശോദേജീ അപ്പാ അയ്യോ ഓളെല്ലാം സഹായിക്കുവല്ലഞ്ജീ ഞാൻ ഒറ്റക്കൊന്നല്ല വാങ്ങാക്കുന്നു എന്നിട്ട് ഓൾ ഓട് കാർത്തീച്ചി ഞാൻ കാണായിട്ട് ചോയിച്ചതപ്പാ ഓൾ ശോദേ വിളിക്കണ ഓ ആരുന്ന് ഫോണിൽ തടങ്ങുന്നുണ്ടാവല്ലേ ഫോണിൽ തടാനാ നീ എന്നാ പറയുന്നേ ഇപ്പത്തെ ഫോണല്ലേ ഇങ്ങനെ തടകുന്ന ഫോണല്ലേ ഞാൻ പോകുമ്പോ കാണലുണ്ട് ഓരോരുത്തുന്നുണ്ടാവും അതല്ലേ എല്ലാടിയും അങ്ങനെയാ അങ്ങനത്തെ ഫോണല്ലോ അല്ലോദേ പറയുന്നെ നടുക്ക് നല്ല സാരിയാന്നല്ല എനിക്ക് നല്ല ചേർച്ചയുണ്ട് കേട്ടാ നല്ല ഇണ്ടല്ലേ എന്റെ മോൻ കൊണ്ട് തന്നെ സാരി അല്ലപ്പാ നിങ്ങളെ മോൻ നിങ്ങൾക്ക് സാരി ഒന്നും കൊണ്ടു തീർത്തില്ലേ ഇതെല്ലാം ഓൻകൊണ്ട് തന്ന സാരി അല്ലേ പക്ഷേ നിന്റെ ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് അല്ലപ്പാ ഇപ്പത്തെ പിള്ളേർക്കെല്ലാം കല്യാണം കഴിഞ്ഞ കണ്ണു പൊട്ടരല്ലേ അമ്മേനല്ല കാണുവാ പറഞ്ഞതാപ്പ അല്ലോദേ എന്തോ പറഞ്ഞിട്ട് പൈതിക്ക് വെച്ച് ഏനോ അത് അതാ കാർത്തിയേച്ചി അതുണ്ടല്ല ഓള് കേക്കുവാ ഇല്ലപ്പാ നീ പറ ഓള അതിൻ്റെ കാർത്തിയ നിങ്ങൾ വിഞ്ഞാൻ ഇട കയ്യാണ്ട് അളക്കുന്ന കണ്ടിട്ട് എനിക്കെന്തോ ഒരു വിഷമം പോലെ അതുകൊണ്ടാന്ന് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കല്ലേ കാർത്തേച്ചും അതിൻറെ കാർത്തേച്ചി മോൻറെ ഓള് നമ്മളെ മോളന്നെയാന്ന് എന്നാലും ഓളെ നിലക്ക് നിർത്തണം അല്ലെങ്കിൽ ഇല്ലേ നമ്മളെ തലക്കേറി അല്ല ശോദേ അതെങ്ങനെയാണ് അത് ഞാൻ കാർത്തിച്ചി ആ നീ പറ ഓൾ ചെയ്താലും നിയന്ത്രണം നമ്മളെ ഉണ്ടാവണ കാർത്തിച്ചി ഒന്നും കൈവിട്ട് കൊടുക്കരു അതിൻ്റെ ഓക്കേങ്കിൽ പോവാനോ വരാനോ എന്താങ്കിലെടുക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിച്ച് തന്നെ ചെയ്യണം ഓ മനസിലായ കാർത്തിയ മനസ്സിലായി എന്നാ കാര്യം കാർത്തിയേച്ചല്ല ഞാൻ പോട്ടെ ആ നീ പിന്നെ നിന്റെ മോളെ കൊണ്ടുപോയടുത്തല്ലേ എങ്ങനെയുണ്ട് ആ കാർത്തിയേച്ചി ഓ കാട നല്ല സുഖാണ് കാർത്തിയേച്ചി ഓ കാട ഇരുന്നു അപ്പഴൊക്കെ ഇരുന്ന് ഉണ്ണാന്ന് പറഞ്ഞാല് ഇരുന്ന് ഉണ്ണാ പറഞ്ഞാല് സകല പണിയോള ഭർത്താവിന്റെ അമ്മയാ എടുക്കല് ഞാനെല്ലാം ഇടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാന്ന് കാര്യങ്ങളാടിയും നിന്റെ മോന്റെ കല്യാണ കാര്യം എന്തായി അതൊന്നും പറയണ്ട കാർത്തിയച്ചി ഏടുന്നാന്ന് ഇപ്പൊ പെണ്ണ് കിട്ടണ്ടേ എന്നാൽ ഏട്ന്ന് തപ്പി പിടിച്ച് കിട്ടുവ നോക്കട്ടെ കാർത്തേച്ചി അല്ല ശോദേ ഈ പറഞ്ഞ പോലെ നിന്റെ മോൻറ്റോള് നിന്റെ മോളെ പോലെ തന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ പണിയല്ല നീ എടുക്കണ്ടേ ഏ എന്നാ കാർത്തേച്ചി നിങ്ങൾ പറഞ്ഞേ അല്ലശോദേ മൂക്ക് നീ പറഞ്ഞു കൊടുത്ത പോലെ നിന്റെ മോൻറെ ഒക്കെ ഓള അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂലേ ഓഹോ നിങ്ങൾ ഞാൻ സത്യം പറഞ്ഞല്ലേ കുടിക്കല്ലേ കാർത്തിയച്ചി അല്ലോദേഹോ ഇതന്നു നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാത്തേ ഓള് നിങ്ങളെ തലക്കേറി തുള്ളുമ്പോ നിങ്ങൾ പഠിച്ചോളൂ കേട്ടാ ഞാൻ പോട്ടെ അല്ലപ്പാ ദേഷ്യം പിടിച്ചിട്ട് പോയിന് ശോദേ നീ പറഞ്ഞ മറുപടി അല്ല ഞാനും പറഞ്ഞിട്ടുള്ളൂ ഒന്നും പറയണ്ട കാര്യ നിങ്ങൾ അനുഭവിക്കുമ്പോ പഠിച്ചോളൂ ഓ എല്ലാരും കൂടി യശോധന ആക്കിയതല്ലേ വാ ചായ കുടിച്ചിട്ട് പോവാല ഓ ഈ വല്യ നേരസി ഇത്രേ സമയായിട്ട് ഞാൻ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തന്നെ ചായ വെച്ചു തരണാവൂലു നീ ചായ വെച്ചിട്ട് നിന്റെ അമ്മ കൊണ്ടുപോയി പോയി കൊടുക്കേ ഞാൻ ഓള് അപ്പൊ നമ്മളെ യശോദേശിനെല്ലാരും കണ്ടുവന്ന് വിചാരിക്കുന്നത് നമ്മളെ യശോദേശി എന്ന് പറഞ്ഞാല് നമ്മളെ ഗ്രാമത്തിൽ തന്നെ നമ്മളെ നാട്ടിലൊക്കെ കണ്ടു മറന്ന നമ്മളെ അടുത്തൊരു ആളെ പോലെ ഒരാളാണ് നമ്മളെ മനസ്സിലുണ്ടായത് ചെറിയ ചെറിയ കുശുമ്പും കുഞ്ഞാമി എന്താ പറയുക എന്ന് പറയുമ്പോൾ യേശുനിയൊക്കെയുള്ള സാധാരണ ഒരു നാട്ടുമുറത്തുകാരിയാണ് യശോദേശി നമ്മളെ യശോദേശി അപ്പോൾ ആ മുമ്പൊരു രണ്ട് ദിവസം മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഒരിക്കും കൂടി യശോദച്ചീന വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും യശോദച്ചീന വഴിയേ പോകുന്ന യശോദേ ചീന വിളിച്ച് വീട്ടിലേക്ക് വേണ്ടുന്നത് വന്നപ്പോൾ അമ്മ അറിയാണ്ടൊരു പണിയും കൊടുത്തു പാവത്തിന് അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര വിഷമായിട്ട് പോയിട്ടുള്ളത് നമുക്ക് വിഷമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരിക്കൽ കൂടി

നമ്മൾ കയറ്റി വെക്കാണ്ടിരിക്കുക നമ്മൾ അടുത്തറിയുന്നവർ അല്ലേ പരസ്പരം അപ്രി സംസാരിച്ച് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവാ എന്തായാലും ഇതുപോലത്തെ യശോധ ചേച്ചിമാരെല്ലാം ഇനി ഉണ്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഉണ്ടാവില്ല പക്ഷെ ഇന്നമ്മ ശരിക്കും പറഞ്ഞാൽ യശോധ യച്ചിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ എന്നാൽ മിഞ്ഞാന്ന് പറഞ്ഞ യശോധന ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ് പണി കൊടുത്തത് അതിന് വേഷമുണ്ട് എങ്കിലും നമുക്ക് അല്ലേ യശോധി ശ്രമിക്കുന്നതായിരിക്കുന്നത് അപ്പം നമുക്ക് വീണ്ടും കാണാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ദ്യായിട്ടാന്ന് ചാനൽ വീഡിയോ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ നാളെ കാണാം അല്ലേ അല്ലെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറയാനുണ്ടല്ലോ മറന്നുപോയി തീർച്ചയായിട്ടും അപ്പോ നമ്മള് ബ്ലോഗൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ വെബ് സീരീസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് എന്തായാലും നമ്മള് ബ്ലോഗും കാര്യൊക്കെ ഉണ്ടാവും അതിലെടുക്ക നമ്മളെ പരിശോധിച്ചതിനെ കുറിച്ചുള്ള കഥകളും തെറ്റൊക്കെ പലതും ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക കൊറോണയാണ് അനങ്ങാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെയാണ് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക വരുന്ന പറയാനല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തെങ്കിലും തെറ്റുപറ്റങ്ങളും ക്ഷമിക്കോട്ടോ അപ്പൊ എല്ലാരോടും ബൈ നാളെ കാണാം നല്ല വീടേയും നാളെ കാണാ